നമ്മുടെ തക്കാളി കൃഷി സീരീസിലെ അടുത്ത വീഡിയോ ആണിത്. ഞാൻ തക്കാളി തൈകൾ മാറ്റി നട്ടിട്ടുണ്ട്. ബാഗ് റെഡിയാക്കിയ ഗ്രോ ബാഗിലേക്ക് തൈകൾ മാറ്റി നട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 ഇല പരുവാകുമ്പോഴേക്കും നമുക്കത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കും. തൈകൾ മാറ്റി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു കോമൺ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പല കാര്യങ്ങൾ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്ന്, വൈകുന്നേരം നമ്മൾ വൈകുന്നേരമാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ആരോഗ്യമുള്ള തൈകൾ തിരഞ്ഞെടുക്കണം, അതിനുശേഷം തണല് കൊടുക്കണം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രോ ബാഗ് നമുക്ക് ഫില്ല് ചെയ്യുന്നതൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. കുമ്മായം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്ത മണ്ണാണ്, അതിനോടൊപ്പം ചാണകപ്പൊടിയും വേപ്പം പിണ്ണാക്ക് വെല്ലുപൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ വളമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇത് ഞാൻ നട്ടിട്ട് കുറച്ച് ദിവസമായി. ഇതൊരു ഇനിയൊരു പുതിയ സാഹചര്യത്തോടെ ഇണങ്ങി അതിൻ്റെ വളർച്ച തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സീപോം എന്ന് പറയുന്ന വളമാണ്. സീപോമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ചാണകപ്പൊടി കൊടുക്കും, കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഫിഷ് അമിനോ ആസിഡ് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ വളപ്രയോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അതുപോലെ തന്നെ സ്റ്റേ കൊടുക്കണം. ഇതിനൊരു കുറച്ച് കൂടി വളർന്നു കഴിയുമ്പോഴും നമ്മളിതിനെ സ്റ്റേ താങ്ങ് കൊടുക്കണം, അല്ലെങ്കിൽ തണ്ട് ഒടിഞ്ഞു പോകും. അത്തരം കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്താം. നമ്മൾ പറയുന്ന ഒത്തിരി റിപ്പീറ്റ് ആകുന്നു, വലിച്ചു നീട്ടുന്നു എന്നൊക്കെ പരാതി വന്നിട്ടുണ്ട്. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലാതെ അത് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, വീണ്ടും നമ്മളത് റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ഇതാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഉടനെ ഉൾപ്പെടുത്തും. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, താങ്ക് യു.